പരയെന്നും അപരയെന്നും പേരിൽ വിദ്യകൾ രണ്ടാകുന്നു. ഇത് വളരെ പ്രശസ്തനായ മഹാശാലനായ ശൗനകൻ അങ്കിരസിനെ സമീപിക്കുമ്പോൾ പറയുന്നതാണ്. അങ്കിരസ് ഋഷിയാണ്, ശൗനകൻ മഹാശാലനാണ്. ആതുരാലയങ്ങൾ, അതുപോലുള്ള തണ്ണീർ പന്തലുകൾ, അങ്ങനെ ഗോശാലകൾ, ഇങ്ങനെ ഒരുപാട് ആലയങ്ങൾ പണിതിട്ടുള്ള മഹാശാലനായ ശൗനകൻ ലോകത്തിൽ എന്തെല്ലാം ധർമ്മപ്രവർത്തനമായുണ്ടോ അതൊക്കെ ചെയ്ത് അതുകൊണ്ടൊന്നും തൃപ്തി വരാത്ത ഒരു ശൗനകനെ അവതരിപ്പിക്കുന്നു. അദ്ദേഹമാണ് ചെല്ലുന്നത്, അല്ലാതെ സാധാരണ കുറേ ആഗ്രഹങ്ങളും കൊണ്ടൊരാൾ ചെല്ലുന്ന പോലെ ചെല്ലുന്നതല്ല. അദ്ദേഹം ചെല്ലുമ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, ഏത് ഒന്നറിഞ്ഞാൽ എനിക്ക് ശാന്തി ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. കസ്മിൻ ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിയുമോ ആ വിദ്യ തരാനാണ് പറയുന്നത്. അതിന് ഡയറക്റ്റ് ഉത്തരം പറയാതെ അങ്കിരസ് രണ്ടാണ് വിദ്യ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഒന്ന് പര, ഒന്ന് അപര. ആദ്യ അപരയെയാണ് പറയുന്നത്. തത്ര അപര ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, ഇതി, ഇവയൊക്കെയാണ് അപര എന്ന് പറഞ്ഞു. താഴ്ന്ന തരം വിദ്യ ഇതൊക്കെ താഴ്ന്ന തരം, ഇതെല്ലാം താഴ്ന്ന തരം. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ശിക്ഷയും കൽപ്പവും വ്യാകരണവും നിരുക്തവും ജ്യോതിഷവും ഛന്ദസ്സും അടങ്ങുന്ന സമസ്ത വിദ്യകളും ദൃശ്യമായി കാണപ്പെടുന്നത് താഴ്ന്ന തരം വിദ്യയാണ്, ലോവർ ടൈപ്പ് ഓഫ് നോളജാണ്, ദൃശ്യങ്ങളെ ആസ്പദമാക്കി. തത്ര പര, ഒന്ന് മാത്രമേ ഉള്ളത്, ജീവനെ സംബന്ധിക്കുന്ന, ആത്മാവിനെ സംബന്ധിക്കുന്ന ഒന്നാണ്. അപ്പം ആത്മാവ്, അത് ജീവൻ, അതായത് പ്രാണൻ, അത് അന്നം, ആ തലത്തിൽ വികസിച്ചു വരുന്നൊരു വികാസമുണ്ട് ഇതിന്. ആ വികാസം കണ്ടു മനസ്സിലാക്കിയാൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഏതൊന്ന് ആത്മാവിനെക്കുറിച്ച് പറയുന്നു, അതിനെ ഉപനിഷത്തെന്നാണ് അവിടെ പറയുന്നത്. അക്ഷരം, ഏതൊന്ന് അക്ഷരത്തെക്കുറിച്ച്, നാശമില്ലാത്തതിനെക്കുറിച്ച് പറയുന്നുവോ അത് പരയാണ്. അപ്പം നാശമുള്ളതും നാശമില്ലാത്തതുമായ രണ്ടുണ്ട് ലോകത്ത്. നാശമില്ലാത്തത് ആത്മാവ് അല്ലെങ്കിൽ ബോധം മാത്രമാണ്. അത് ആദ്യന്തവിഹീനമാണ്, ആദിയില്ല, അന്തമില്ല. അങ്ങനെയുള്ള ഏതൊരു ബോധമാണോ, ഏതൊരു അക്ഷരബ്രഹ്മമാണോ, ആ അക്ഷരബ്രഹ്മത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വന്നത്. അപ്പോൾ അക്ഷരത്തെ ആസ്പദമാക്കി വേണം എല്ലാം ഉൾക്കൊള്ളാൻ. അക്ഷരത്തെ ആസ്പദമാക്കി ലൗകികവും പാരത്രികങ്ങളുമായിരിക്കുന്ന എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുക എന്നുള്ളതായിരുന്നു ആദിമകാലത്തെ ഋഷിമാരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇതിന് അപൗരുഷേയം എന്നൊരു പേര് തന്നെ വരാൻ കാരണം. പുരുഷൻ ഉണ്ടാക്കിയതല്ല, അഹന്തയിൽ നിന്ന് ഉണ്ടായതല്ല, സ്വ അനുഭൂതിയിലൂടെ കടന്നു ചെന്ന് അതിനകത്തു നിന്ന് കണ്ടെത്തിയതാണ് ഈ സത്യം. ആ സത്യത്തെ ആസ്പദമാക്കിയാണ് ബാക്കിയെല്ലാം നിലനിൽക്കുന്നത്. ആ സത്യം അക്ഷരമാകുന്നു. ആ അക്ഷരത്തിൽ നിന്ന്, ആ ബ്രഹ്മത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങേയറ്റത്ത് നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അന്നത്തിൽ നിന്ന് ഭൂതങ്ങളുണ്ടാകും, അന്നം പർജന്യനിൽ നിന്നുണ്ടാകും, പർജന്യൻ ഉണ്ടാകുന്നത് യജ്ഞത്തിൽ നിന്നുണ്ടാകും, യജ്ഞം അക്ഷര സമുദ്ഭവമായിരിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമിക വികാസം. അത് ഭയങ്കര സാങ്കേതികമായൊരു വാക്ക്. ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് അക്ഷരം, അക്ഷരത്തിൽ നിന്ന് യജ്ഞം, യജ്ഞത്തിൽ നിന്ന് പർജന്യൻ മഴ, പർജന്യനിൽ നിന്ന് അന്നം, അന്നം കൊണ്ട് ഭൂതങ്ങൾ. ഇങ്ങനെയുള്ളൊരു വികാസം അവരംഗീകരിച്ചിരുന്നു. ഇതിനെ ആസ്പദമാക്കി ലോകത്തിലെ മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യാഖ്യാനം ചെയ്യുന്നതായാൽ, അങ്ങനെ പഠിക്കുന്നതായാൽ, ആ ഒരു സത്യത്തെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ജീവിക്കുന്നതായാൽ അകത്ത് ഒരു ലാബറട്ടറിയോ പരീക്ഷണമോ വേണ്ടി വരില്ല. ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും വേറെ കാണേണ്ടി വരില്ല.